എനിക്ക് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് എന്നെ ബഹ്റൈനിൽ നിന്ന് ഒരു ലേഡി വിളിച്ചായിരുന്നു. ലേഡി വിളിച്ചിട്ട് അവർ ഭയങ്കര വിഷമത്തോടുകൂടിയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അവർ പറഞ്ഞു, സാറേ ഞാൻ സാറിൻ്റെ പ്രോഗ്രാം ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് കണ്ടത്, ഒരു പഴയ പ്രോഗ്രാമാണ് കണ്ടത്, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സാറിന് വിളിക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ സാറിന് വിളിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പ്രോഗ്രാം, നിങ്ങൾ എന്താ കണ്ടത്, എന്താ നിങ്ങളുടെ പ്രശ്നം? സാറേ ഞാൻ നല്ല ശമ്പളത്തോടുകൂടി, ഒരു 2 ലക്ഷം രൂപയ്ക്ക് മുകളിലെ ശമ്പളത്തോടുകൂടി ഞാനിവിടെ ഒരു നഴ്സായിരുന്നു, ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം 2023 എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഞാൻ ചെറിയ ശമ്പളത്തിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് സാറിൻ്റെ പ്രോഗ്രാം കണ്ടത്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് 2023 വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് 5 എന്ന് പറയുന്ന ടോട്ടൽ ലോസ് എന്ന് പറയുന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. ഇവിടെ പ്രധാന വാതിലുകൾ ഉള്ളവർക്ക് ഈ വർഷം നഷ്ടസാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളൊരു വീഡിയോ ആണ് സാർ ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ ഈ വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എനിക്ക് സംഭവിച്ചു. ഇതിപ്പോഴത്തേക്ക് ഞാൻ കണ്ടതിന് ശേഷമല്ല സംഭവിച്ചത്, ഇത് സംഭവിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഈ 2024 ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൻ്റെ വടക്കു പടിഞ്ഞാറായിരുന്നു എൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഞാൻ ആ എൻട്രൻസ് ഉപയോഗിച്ചപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം എനിക്കവിടെ ടോട്ടൽ ലോസിൻ്റെ സ്റ്റാർ വന്നു. എനിക്ക് സാറ് പറഞ്ഞതുപോലെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കഴിഞ്ഞ വർഷം മൊത്തം നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു. അപ്പോൾ സാർ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്. ഇതെനിക്ക് കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം കാണാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സാർ ഇതിനകത്ത് അതിൻ്റെ പരിഹാരങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ പരിഹാരങ്ങൾ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ എൻ്റെ ജോലി പോകില്ലായിരുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും സംഭവിച്ച സംഭവിച്ചു, അതിനി പറഞ്ഞിട്ട് കാര്യമല്ല, അത് പോട്ടെ. നമുക്ക് ഫെങ്ഷുയിൽ നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ പുതിയ തൊഴിലുകൾ നേടിയെടുക്കാനും ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാനും ഉള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്കിനി എങ്ങനെ ചെയ്യാൻ പറ്റും സാറേ? നിങ്ങളുടെ കാര്യം ചെയ്യൂ. ഇപ്പോൾ UAE-യിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൺസൾട്ടിങ്ങിന് വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യം ചെയ്യൂ, നിങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഇതിൻ്റെ റഫായിട്ടുള്ളൊരു പ്ലാൻ. അപ്പോൾ അവർ ചോദിച്ചു, സാറേ അളവൊന്നും വേണ്ടേ? അളവൊന്നും വേണ്ട, ഇതിൻ്റെ ഏകദേശം ഏത് രീതിയിലാണോ ഇതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പ്ലാൻ നിങ്ങളെടുക്കും. നിങ്ങൾ എടുത്തിട്ട് എനിക്കത് വാട്സപ്പ് ചെയ്യും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ വാട്സപ്പ് ചെയ്യും. അതിൻ്റെ റൂമുകളും ദിക്കുകളും കാര്യങ്ങളും എനിക്ക് അയച്ചുക, ഞാനത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്തു. ഞാനതനുസരിച്ചിട്ട് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അവരതനുസരിച്ച് അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ലോകമെമ്പാടും ഉള്ള ഒരു പിന്നെ എന്താ പറയുന്ന ചൈനീസ് വാസ്തുകലയാണ്. അപ്പം അത് അതിൻ്റേതായിട്ടുള്ള ചില സത്യങ്ങൾ അതിനകത്തുണ്ട്. പലർക്കും ഇത് അനുഭവിച്ചറിയാൻ സാധിക്കും, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ തന്നെ പറയുന്നത് ഇത് അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. ഇപ്പോൾ ഇത് എവർ അതായത് അനുഭവിച്ചു, പക്ഷേ അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലായിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അപ്പം നമുക്ക് കൃത്യമായും ഈ പറയപ്പെടുന്ന രീതിയിൽ സ്റ്റാറുകൾ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2024 23 ഞാൻ പറഞ്ഞു വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇതാണൊക്കെ 5 വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. ആ വർഷം കഴിഞ്ഞു. ഇനിയിപ്പോഴത്തേക്ക് 2024 ഈ വർഷം ഈ 5 എന്ന് പറയുന്ന സ്റ്റാറ്, അതായത് ടോട്ടൽ ലോസിൻ്റെ സ്റ്റാർ വന്നിരിക്കുന്നത് വെസ്റ്റിലാണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ 5 എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നതുകൊണ്ട് നഷ്ടസാധ്യതകൾ ഈ വർഷം എവിടെയാണ് വന്നിരിക്കുന്നത്? പടിഞ്ഞാറാണ്. അപ്പോൾ പടിഞ്ഞാറ് പ്രധാന വാതിലോ പടിഞ്ഞാറ് പ്രധാന ബെഡ്റൂമോ വരുന്നവർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും വാതിലോ ബെഡ്റൂമോ അവിടെ ഉണ്ടെങ്കിൽ 5 എലമെൻ്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂള്, അത് കഴിഞ്ഞിട്ട് 6 റോഡ് വിഞ്ചയും പിന്നെ ബ്രാസ് ഐറ്റംസ്, സാൾട്ട് വാട്ടർ ക്യൂറ് എന്നിവ ആ ഭാഗത്ത് ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമായിരിക്കും. ഈ ടൂളുകൾ പലർക്കും ഇങ്ങനെ പറയുമ്പോൾ അത് പലർക്കും അറിയില്ല. ഞാൻ ഈ ടൂളുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് 5 എലമെൻ്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. ഇതിൻ്റെ ഈ മുകൾ തട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഫ്ലാറ്റുകളിലാണെങ്കിൽ പറ്റില്ല, വീടുകളിലാണെങ്കിൽ ആ ദിക്കുന്ന കുറച്ച് മണ്ണെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് ഇതിനെ പ്രോഗ്രാം ചെയ്ത് ആ ഭാഗത്ത് വെക്കുന്നത് ഈ ഒരു ദോഷത്തെ മറികടക്കാനായിട്ട് നല്ലതാണ്. അടുത്ത നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളെന്ന് പറയുന്നത് 6 റോഡ് വിൻചയമാണ്. 6 റോഡ് വിൻചയം നിങ്ങൾക്ക് എല്ലാവർക്കും
ഇപ്പോൾ ഫെങ്ഷുയെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് ടൂളുകൾ, ഒന്ന് ലാഫിൻ ബുദ്ധ, ഒന്ന് ത്രീ ലെഗ്ഡ് ഫ്രോഗ്, ഒന്ന് ലക്കി ബാമ്പു, ഒന്ന് ഈ പറയപ്പെടുന്ന സിക്സ് റോഡ് വിൻചയമാണ്. ഇപ്പോൾ ഇതിലത്തെ സിക്സ് റോഡ്, ഇപ്പോൾ പല തണ്ടുകളുള്ള വിൻചയം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിൽ സിക്സ് റോഡ് വിൻചയമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് വെസ്റ്റ് ഭാഗത്ത് വീട്ടിനകത്തോ അല്ലെങ്കിൽ എൻട്രൻസിലോ ആണെങ്കിൽ ആ ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് ഈ ഒരു ദോഷത്തെ കുറയ്ക്കാനായിട്ട് നല്ലൊരു ടൂളാണ്. അതിനോടൊപ്പം അവിടെ ചെയ്യാവുന്ന മറ്റൊരു ടൂളെന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് സാൾട്ട് വാട്ടർ ക്യൂറാണ്. ഒരു നേരത്തെ പ്രോഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാൾട്ട് വാട്ടർ ക്യൂർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിക്കിൽ ഈ വർഷം, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ഈ വർഷം എൻട്രൻസ് ആയാലും ബെഡ്റൂം ആയാലും റെഡ്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ബ്രൗൺ, ഗ്രീൻ എന്നീ നിറങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഭാഗത്ത് ക്രിസ്റ്റലുകൾ പാടില്ല. ഈ ഭാഗത്ത് എർത്ത് പൊട്ട് പാടില്ല. ഈ ഭാഗത്ത് എർത്തിൻ്റെ മണികൾ ചില വീടുകളിൽ തൂക്കിയിട്ടുണ്ട്. അതൊന്നും ഈ ഭാഗത്ത് ഈ വർഷം പാടുള്ളതല്ല. ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ നമുക്ക് ഫെങ്ഷുയിൽ സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഫെങ്ഷുയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ്. ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട്. ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ്. ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ്. അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഡ് ഫ്രോഗ് ആണ്. ഇത് ബെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത്. അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയിസ്, ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഫെങ്ഷുയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാ മിറർ, അതോടൊപ്പം തന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന. അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ്, ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട്. ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാൻ ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഫെങ്ഷു കിറ്റാണ് ഇത്. ഇത് ഒരു വെൽത്ത് ബേസാണ്. ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട്. അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ, ഗോൾഡ് ഉണ്ട്, അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട്, ആർട്ടിഫിഷ്യലായിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട്. അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സിട്ടിൻ്റെ സ്റ്റോൺസ് ഉണ്ട്, ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ്, വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിൻ ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വെൽത്ത് ബേസ് ആണ് ഇത്. ഇത് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം, അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട്, ആ സ്ഥലങ്ങളിലും ഇത് വെക്കാവുന്നതാണ്. ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ്, പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെങ്ഷുയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ്. അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം. ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപതിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, ഇപ്പോൾ 10 കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ 50 കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗതിയും ഇല്ല, വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ
പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്, വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാ സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് പിരമിഡ് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ്. ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇത് അമിത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ആണ്. ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം, പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട്. ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. സിട്രിൻ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രീൻ ജേഡ് ആണ്. ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫങ്ഷണലി ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടൈഗർ ഐ, നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ ആണ്. തോർച്ചക്രയുമായും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് കരിങ്ങാലി മാല, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുള്ളായിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് കരിങ്ങാലി മാല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓം മണി പത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതിനകത്ത് മൾട്ടി കളറാണ്. അപ്പോൾ ഇത് സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രീൻ ജേഡ് എടുത്ത് കാണിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അതിനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ വെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കാന്നിട്ട് പറയുന്നത്. അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ്. അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് സിട്രിൻ്റെ സ്റ്റോൺ ആണ്, സിട്രിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട്. ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിൻ്റെ പെൻസിലുണ്ട്, ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ, ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം. ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നല്ലതാണ്. ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലിൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫ് ആവും. നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം. ഇത് ഇത്തിരി വലിയ സൈസാണ്, അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.